بسم الله الرحمن الرحيم. سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر، ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من പത്ത് പതിനൊന്ന് വർഷത്തോളമായി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ധാർമ്മിക വിപ്ലവത്തിൻ്റെ പതിനൊന്നാമത്തെ വേദിയിലാണ് ഖുർആൻ വിഷയത്തിൽ, ഖുർആൻ പഠനത്തിൻ്റെ വിഷയത്തിൽ ഒരു ജനകീയവൽക്കരണം നടത്തി വിപ്ലവം സൃഷ്ടിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് സത്യത്തിൽ ഖുർആൻ സ്റ്റഡി സെൻറ്റർ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് പഠിതാക്കളെ ആഴ്ചയിലും മാസങ്ങളിലും ഒരിക്കൽ സംഘടിപ്പിച്ച് അവർക്ക് ചിട്ടയായ പ്രബോധനം നൽകി, ഖുർആനിക സന്ദേശം നൽകി, ഖുർആൻ ക്ലാസുകൾ നൽകി അവരെ ധാർമ്മികമായ രീതിയിൽ വളർത്തിയെടുത്ത് തർബിയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംരംഭമാണിത്. അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ മറ്റു പലർക്കും അവകാശപ്പെട്ടതായിരുന്നുവെങ്കിൽ ആ മാനങ്ങളും ആ അവസ്ഥകളുമൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് ഖുർആൻ ക്ലാസ് എന്നത് ഇതാണ്, ഇന്നതാണ്, ഇന്ന രീതിയിലാണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത ഒരു വലിയ സംരംഭത്തിൻ്റെ മധ്യത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഖുർആൻ സ്റ്റഡി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ ദൗത്യ നിർവഹണമാണ് കഴിഞ്ഞ 11 വർഷമായി കേരളക്കരയിൽ ഉടനീളം അഭിവന്ദനായ റഹ്മത്തുള്ള കാസ്മി ഉസ്താദ് അവരുടെ മഹനീയ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. അതിൻ്റെ വാർഷിക സമ്മേളനം എന്നുള്ള നിലയിലാണ് നാം ഈ റമദാനിലെ പ്രഭാഷണ പരിപാടി അത്യധികം സന്തോഷപൂർവം ആഹ്ലാദപൂർവം നടത്തി വരുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനെ അറിയുന്നതിനും അത് അതിൻ്റെ സത്ത ഉൾക്കൊള്ളുന്നതിനും ഏറ്റവും അനുയോജ്യമായ ഒരു കർമ്മ പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഈ ഖുർആൻ സ്റ്റഡി സെൻറ്റർ അഭിവന്ദനായ ഉസ്താദ് റഹ്മത്തുള്ള കാസ്മി അവരുടെ നേതൃത്വത്തിലായി ഇവിടെ നടത്തി വരുന്നത്. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول المرسلين وعلى آله وصحبه أجمعين. قرآن സ്റ്റഡി സെൻ്ററിൻ്റെ കീഴിൽ റഹ്മത്തുള്ള കാസിമിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന റമദാൻ പ്രഭാഷണത്തിൻ്റെ 11 വർഷത്തിൻ്റെ ഒരു 5-6 ദിനത്തിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. ഈ സംഗമം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹുവിനൊക്കെ ഇരുവീട്ടിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. വെറും പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പ്രഭാഷണം ശ്രവിച്ചതുകൊണ്ടോ കാര്യമില്ല, ആ പ്രഭാഷണം പ്രാവർത്തികമാക്കണം, പ്രവൃത്തി പദത്തിൽ ഊന്നിക്കൊണ്ട് കാണിച്ചു കൊടുത്തെങ്കിലേ നമുക്ക് പരലോക ജീവിതത്തിൽ വിജയം കൊരുക്കാൻ സാധിക്കുകയുള്ളൂ. സമൂഹത്തിൽ ഇന്നത്തെ യുവാക്കളുടെ തോന്നിയ പോലുള്ള ജീവിതത്തിൽ നിന്ന് വഴിമാറിക്കൊണ്ട് അള്ളാവിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന, അള്ളാവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായി വളരണം. എല്ലാവിധ ഭാഗം ജനങ്ങളെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം മതം. അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട്, എന്നാൽ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മുടെ സംസ്കാരമായ ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരു സമൂഹമായി വളരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. മഹാൻ മാരായ ആലിമീങ്ങളെ, ദീനിൻ്റെ ശക്തിയും ദീനിൻ്റെ പ്രതീക്ഷയും ദീനിൻ്റെ കാവൽക്കാരുമായ ബഹുമാനപ്പെട്ട ഉമറാക്കളെ, നേതാക്കളെ, ബഹുമാനമുള്ള യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം എല്ലാവരും ഈ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖുർആന്റെ ഖാദിമീങ്ങൾ എന്ന് പേര് കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സ്വർഗം തരട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ വിഷയം പ്രസന്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യമാണ്, എത്ര പ്രസന്റ് ചെയ്താലും ഈ വിഷയം പൂർത്തിയാവില്ല. കാരണം നമ്മുടെ ലോകത്ത് സംഭവിച്ചു പോയ വളരെ വലിയ ഒരു ദുരന്തം, ആ ദുരന്തത്തിന് ഈ അടുത്ത കാലഘട്ടമായി ഓരോ ദിവസവും ആ ദുരന്തത്തെ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. ആ ദുരന്തം ഭയാനകമാണ്. അത് ഒരു ഭൂമി കുലുക്ക പോലെയോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ പോലെയോ അല്ല. ഒരു ഉരുൾപൊട്ടലിൽ ഒരാൾ മരിച്ചു പോയാൽ അയാൾക്ക് സ്വർഗം കിട്ടും, ഷഹീദിൻ്റെ സ്ഥാനവും കിട്ടും. ഒരു ഉരുൾപൊട്ടലിൽ ഒരാൾ മരിച്ചു പോയാൽ മുഅ്മിനായ മതി, അസ്ലിമാനുണ്ടായ മതി, ഷഹീദാണ്. ഉരുൾപൊട്ടലിൽ മരിച്ചാൽ, കെട്ടിടം പൊളിഞ്ഞു വീണ് മരിച്ചാൽ, മുങ്ങി മരിച്ചാൽ, തീവന്ത് മരിച്ചാൽ ഒരു പ്രശ്നമാക്കണം, ഒരു പ്രശ്നമാവണ്ട. ഒരാൾ തീവന്ത് മരിച്ചു, ഒരാൾ വെള്ളത്തിൽ വീണ് മരിച്ചു, ഒരാൾ കെട്ടിടം പൊളിഞ്ഞു വീണ് മരിച്ചു, ഒരാൾ പ്രകൃതിയിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും വല്ല ഉരുൾപൊട്ടൽ പോലത്തെ കാര്യങ്ങളൊക്കെ വിട്ടു മരിച്ചാൽ ആ മുഅ്മിനായ മതി, അയാൾ ഷഹീദായിരിക്കും. അവർക്ക് ഷഹീദിൻ്റെ പദവിയാണ്. പ്രസവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് മരിച്ചു, ഷഹീദിൻ്റെ പദവിയാണ്. പ്രസവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെണ്ണ് മരിച്ചു, ഷഹീദിൻ്റെ പദവിയാണ്. പ്രസവത്തിന് ശേഷം അത് കാരണമായി ഉണ്ടായ ചോരവാർന്ന് മരിച്ചു, ഷഹീദിൻ്റെ പദവിയാണ്. ഒരാൾ വയറ് വേദന പിടിച്ചിട്ട് വയറ് പൊട്ടി മരിച്ചു, ഷഹീദിൻ്റെ പദവിയാണ്. ഷഹീദിൻ്റെ പദവിയാണ്. അതാഗ്രഹിക്കണമെന്നല്ല, അതുണ്ടായാലും അവർക്ക് പ്രയാസമൊന്നുമില്ല, അള്ളാഹു തന്നെ ഷഹീദിൻ്റെ ഗണത്തിൽപ്പെടുത്തിയിട്ട് അവരെ സ്വീകരിക്കും. എന്നാൽ ഒരാൾ ഒരാളെ കൊല ചെയ്താലുള്ള പ്രശ്നം, രണ്ടാൾ പരസ്പരം കൊല്ലാൻ ആഗ്രഹിച്ചാൽ രണ്ടാളും നരകത്തിലാവും, മരിച്ചവന നരകത്തിലാവും. അൽ ഖാതിലുൽ മഖ്തൂലു ഫിന്നാർ, മരിച്ചവന നരകത്തിലാവും, കൊന്നവന നരകത്തിലാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സഹാബികൾ ചോദിച്ചു, നബിയെ കൊന്നോ നരകത്തിലാകുമെന്ന ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, മരിച്ചവൻ എങ്ങനെ നബിയെ നരകത്തിലാവുക? അപ്പോൾ ഹബീബ റസൂലുള്ള പറഞ്ഞു, അവൻ ഇവനെ കൊന്നിട്ടില്ലെങ്കിൽ ഇവൻ അവനെ കൊല്ലും. ഇവർ രണ്ടാളും നിയത്തിൽ ഖാത്തിലാണ്. ഒരാൾ നിയത്തിൽ ഖാത്തിലും ഫിഅലിൽ മഖ്തൂലുമായിനേ ഉള്ളൂ. മനസ്സിലാവണില്ല പറഞ്ഞത്, ചതിയടയിൽ ഒരാൾ കൊലപ്പെട്ടാലല്ല ഇപ്പം പറയുന്നത്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തണമെന്ന് വിചാരിച്ചാൽ നടന്നത്, സൗകര്യം കിട്ടിയത് ഒരാൾക്ക്. അപ്പോൾ ഒരാൾ ഖാത്തിലുമായി, ഒരാൾ മഖ്തൂലുമായി. പക്ഷെ അള്ളാഹുടെ അടുക്കൽ രണ്ടാളും ഖാത്തിലാണ്, രണ്ടാളും കൊലയാളിയാണ്. അൽ ഖാത്തിലു അൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും മരിച്ചവനും കൊലപാതകത്തിൻ്റെ വിഷയത്തിലാകുമ്പോൾ രണ്ടാളും നരകത്തിലാകുമെന്ന് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഭയങ്കര വിഷയമാണ്. ഈ ചോരോണ്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഗതിയല്ല, ഭയങ്കര വിഷയമാണ്. അതാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ നിസ്സാരപ്പെടുത്തിയത്. നിസ്സാരപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പത്രങ്ങൾ പോലും അതിനെ ഗൗരവമായിട്ടല്ല, അതിൻ്റെ ധാർമ്മികമായ വശത്തെ കണ്ടില്ല. അതിനെ ഒരു തരം ആഘോഷമാക്കി മാറ്റിയാണ് പത്രങ്ങൾ പോലും ചെയ്തത്. അതിന് ധാർമ്മികമായും ഈ സമയത്ത് ശക്തമായി പേന ചലിപ്പിച്ചിട്ട് മനുഷ്യരെ ധാർമ്മിക ബോധവൽക്കരിക്കാൻ പത്രങ്ങൾക്ക് കഴിയായിരുന്നു. പക്ഷെ പത്രങ്ങൾ അത് ചെയ്തില്ല. മാത്രമല്ല, പത്രങ്ങൾ ചില കൊലപാതകങ്ങൾ കാണുകയും ചില കൊലപാതകങ്ങൾ കാണാതെ പോവുകയും ചെയ്തു. അതും വലിയ വിഷയം തന്നെയാണ്. അപ്പൊ ചില ഭാഗങ്ങളിൽ തിരിഞ്ഞിട്ടാണ് ഇപ്രാവശ്യം പത്രക്കാരി എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ഒരു വിഭാഗമല്ല. ആധുനിക ലോകത്തിൻ്റെ ചലന
ശക്തിയുടെ സ്രോതസ് സത്യത്തിൽ സാഹിത്യമാണ്. അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദി ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റാ വറബ്ബുകൽ അക്രമു ലദി അല്ല അക്രമു ലദി അല്ലമ ബിൽ ഖലമ. പേന എന്ന് നിസ്സാരപ്പെട്ട സംഗതിയല്ല. ചില കൊലപാതകങ്ങളെ ഗൗരവമാക്കി, ചില കൊലപാതകങ്ങളെ നിസ്സാരവൽക്കരിച്ചു. പത്രക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? പത്രക്കാരി എന്ന് പറഞ്ഞാൽ ഏതു കാലഘട്ടത്തിലും സാഹിത്യകാരന്മാരെ എല്ലാവരും പേടിച്ചിരുന്നു. അതുകൊണ്ടാണ് പത്രങ്ങൾ ഈ അടുത്ത കാലഘട്ടത്തിലാണ് ആരംഭിച്ചതെങ്കിലും സത്യത്തിലെ കവികൾ ഒരു കാലഘട്ടത്തിൽ വാർത്തകൾ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു വിഭാഗം, പ്രധാനപ്പെട്ട വിഭാഗം കവികളായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ രാജാക്കന്മാരും കവികളെ പോറ്റിയത്. കാരണം ഒരു രാജാവിനെ മനോഹരമായി പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട ഭാഗമുള്ളത് കവിക്കാണ്. എല്ലാ രാജാക്കന്മാരും കവികളെ പോറ്റിയിട്ടുണ്ട്. കവികൾ രാജസദസ്സുകളിൽ വന്നിട്ട് ഒരു രാജാവിൻ്റെ മഹത്വപ്പെട്ട വർണ്ണനയെ എടുത്തെടുത്ത് പറയുന്ന ധാരാളം കവികളുണ്ടായിരുന്നു ചരിത്രത്തിൽ. ഒരുപാട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കവിത പറയുന്ന 200-ഓളം കവികൾ മദീനയിലുണ്ടായിരുന്നു. അവരൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ പത്രങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് അവർ പറയുന്നതാണ് പിന്നെ ലോകമറിയുക? ഇവിടെ വളരെ ഗൗരവമായ ഒരു പരാജയം എന്താണ് സംഭവിച്ചു നിന്നാൽ, ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമ്മളെ പത്രക്കാർക്ക് ജനങ്ങളിൽ ഗൗരവമായ ധാർമ്മിക ബോധവും ഒരിക്കലും ചോരച്ചാൽ ഒഴുകരുത് എന്നൊരു ചിന്തയും വളർത്തമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഒരു തിന്മയെ ധാർമ്മികമായ ഒരു അധ്യാപനം കൊണ്ട് ഒരു തിന്മയെ തടയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ തിന്മയെ പറയാൻ പാടില്ല എന്നാണ് ഖുർആന്റെ കൽപ്പന. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ, ഒരു ചീത്ത പരസ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. തീക്കണം, ഒരു തിന്മ പരസ്യമായി പറയണമെങ്കിൽ ആ തിന്മയെ നന്മ കൊണ്ട് ഓട്ടയടിച്ച് മേലാൽ ആ തിന്മ ഇല്ലാതാക്കാൻ അത് പറയുന്നവന് കഴിയണം. അല്ലെങ്കിൽ പിന്നെ ആ തിന്മ പറയരുത്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ, ചീത്ത പരസ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. വ്യഭിചാരത്തെക്കാൾ ഗൗരവമാണ് വ്യഭിചാരത്തെക്കുറിച്ച് പറയൽ. ഏഴ് വൻദോഷങ്ങളിൽ വളരെ ഗൗരവമായി പറഞ്ഞ വിഷയം വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, അശ്രദ്ധകളായ ഒരു ഭൗതികമായ താല്പര്യമില്ലാത്ത പാവപ്പെട്ട പെണ്ണുങ്ങളെക്കുറിച്ച് വ്യഭിചാരാരോപണം നടത്തിയാൽ അള്ളാഹു മാപ്പ് കൊടുക്കൂല എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തുകൊണ്ട്? അത് പറയലിനെയാണ് വലിയ ഗൗരവമാക്കിയത്. അപ്പോൾ ഒരു കൊലപാതകത്തെക്കുറിച്ച് നമ്മളെ പത്രങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ധാർമ്മികമായ ഒരു സൈഡുണ്ട്. ആ ധാർമ്മികമായ സൈഡിൻ്റെ മെസ്സേജ് ഉമ്മത്തിന് കൊടുക്കാൻ കഴിയണം, സമൂഹത്തിന് കൊടുക്കാൻ കഴിയണം. പകരം അവരത് പക്ഷം ചേരുകയാണ്. ചില കാര്യങ്ങളെ, ചില ഗൗരവമായി നടന്ന കാര്യങ്ങളെ അവർ കാണാതെ പോവുകയാണ്. ഇത് സത്യത്തിൽ സാഹിത്യത്തിന് സംഭവിച്ചു പോയ വളരെ വലിയ അപജയമാണ്. പകരം എൻ്റെ അവിടെ ഉണ്ടായത് നമ്മുടെ പുതിയ തലമുറകളിൽ മുഴുവനും ഒരു തരം ചോരയൊക്കെ നിസ്സാരമാണ് എന്നൊരു ധാരണ വളർത്തി. മാത്രമല്ല, എന്നെ വളരെ വേദനിപ്പിച്ച ഒരു കാര്യം, ഈ അടുത്ത് ടി പി ചന്ദ്രശേഖർ വധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തതിൻ്റെ വാർത്തകൾ ഒന്നൊന്നായി ഇങ്ങനെ ഓരോ ദിവസവും പത്രങ്ങളിൽ വന്നു. അവ ഇതിലെല്ലാം മാനുഷിക ധർമ്മത്തെയും മാനുഷിക ബോധത്തെയും മാനവികതയെയും വളരെ അപഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്ത ഒരു വേദനാജനകമായ കാര്യം. ആ ഒരൊറ്റ കുറ്റവാളിക്കും അവരുടെ മനസ്സിലോ അവരുടെ മുഖത്തോ ഒരു കുറ്റബോധം നിഴലിച്ചു നിന്നതായി നമ്മൾ കണ്ടില്ല എന്നതാണ്. ഇതാണ് ഏറ്റവും വലിയ ഗൗരവം. ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞ് പോലീസ് പിടിച്ചിട്ടും വിജയശ്രീലാളിതരായ ഒരു മുഖത്തോടുകൂടിയാണ് അവരെ പോലീസിന് അഭിമുഖീകരിക്കുന്നത്. ഇതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. കേരളത്തിലെ പ്രമുഖനായ, കേരളത്തിലെ ഭരണചക്രം തിരിക്കാൻ പോലും കരുത്തുള്ള ഒരു മനുഷ്യൻ ഇതിൻ്റെ പിന്നാലെ പോയാൽ ഞങ്ങൾ കേരളം ചുട്ടു ചാമ്പലാക്കുമെന്ന് വ്യംഗ്യമായിട്ടെങ്കിലും പറഞ്ഞ ഒരു ഘട്ടം പോലും ഉണ്ടായി. അതൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ഇതുപോലെ വേറെ ആരെങ്കിലും ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിൻ്റെ മുഴുവനും ഭരണവും കേരളത്തിൻ്റെ നിലവിലുള്ള സാഹചര്യവും തകർന്നും നിലച്ചും പോകുമായിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ഗൗരവമായ ചർച്ച പോലും ഉണ്ടായി. അങ്ങനെയാണ് കുറ്റവാളികളെ പോലീസ് തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന രീതി അനുവർത്തിച്ചാൽ ഞങ്ങൾ കേരളം നിശ്ചലമാക്കുമെന്നൊരു പ്രഗത്ഭനായ, കേരളത്തിൻ്റെ ഭരണചക്രം തിരിക്കാൻ പോലും കരുത്തുള്ള ഒരു വലിയ മനുഷ്യൻ പറഞ്ഞത് വളരെ കൂടുതൽ വേദനാജനകമായൊരു വാക്കാണ്. അതൊക്കെ ചർച്ച ചെയ്യേണ്ടായിരുന്നു, പക്ഷെ ചർച്ച ചെയ്തില്ല. നമ്മൾ വൈകുന്നേരങ്ങളിൽ ഈ കോഴിക്കോട് ടൗൺ ഹാളിൽ
കഥകളിയും ആട്ടും പാട്ടുമായി അതങ്ങനെ അനശ്വരം തുടർന്നു പോകുമ്പോഴും ലോകത്തെ സമൂഹത്തിലെ തിന്മയെ ധർമ്മം കൊണ്ട് പിടിച്ചു നിർത്താൻ നമ്മുടെ കവികൾക്കോ കലാകാരന്മാർക്കോ സാഹിത്യകാരന്മാർക്കോ കഴിഞ്ഞില്ല. അതിനേക്കാൾ ഗൗരവമായ ഒരു വിഷയം, എത്രയോ വലിയൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്ത് വന്നപ്പോൾ അത് അതൊരു വിഷയമാണ് എന്ന രൂപത്തിൽ ഏറ്റെടുക്കാൻ കേരളത്തിലെ പ്രഗത്ഭരായ ജീനിയസുകൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന സാഹിത്യകാരന്മാർ തയ്യാറായില്ല. നമ്മൾക്ക് 9 മണിക്ക് വന്നാൽ ഒരാൾ ഗുണ്ടൽപേട്ട് വന്നാൽ പിന്നെ കേരളത്തിലേക്ക് വരാൻ കഴിയില്ല. തിരിച്ച് ഒരാൾക്ക് ബത്തേരിയിലെത്തിയാൽ വൈകുന്നേരം 9 മണിയായാൽ പിന്നെ അയാൾക്ക് മൈസൂരിലേക്ക് പോകാനും കഴിയില്ല. വേണ്ട, വേണമെന്നല്ല ഞാൻ പറയുന്നത്, അതിന് ന്യായം പറയുന്നുണ്ട്. ആ ന്യായം എന്താണ്? അവിടെ നല്ല മുള്ളനുണ്ടാവും, നല്ല എന്താ പറയുക, കാട്ടോന്തുകൾ ഉണ്ടാവും, നല്ല കീരി ഉണ്ടാവും, നല്ല എന്താ പറയുക, കാട്ടുകോഴി ഉണ്ടാവും, നല്ല മയിലുണ്ടാവും. ഇവയെല്ലാം വണ്ടി ഇടിച്ച് മരിച്ചു പോകും എന്നതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടാവും. നല്ല ന്യായം തന്നെ. എന്നാലോ ഈ കേരളത്തിൽ ദിവസേന മനുഷ്യന്മാരെ കൊല്ലുകയും കൊല്ലിനെ നിസ്സാരവൽക്കുകയും ചെയ്യുകയും ചെയ്യും. അപ്പോൾ കാട്ടുകോഴിയുടെ വില പോലും ഇല്ലാത്തതാണ് മനുഷ്യൻ. ഇവിടെയാണ് നമ്മൾ വേദനിക്കുന്നത്. ഞാന് കാട്ടുകോഴിയെ മയിലിനൊന്നും വണ്ടിയടിച്ച് കൊല്ലണം എന്നുള്ള അഭിപ്രായക്കാരനല്ല, അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളൊരു അഭിപ്രായവും ഞാൻ ഈ സന്ദർഭത്തിൽ മുന്നോട്ട് വെക്കണം. മനുഷ്യന്റെ യാത്രയെ തടയുന്നത് ശരിയല്ല, അതിന് പരിഹാരം ഉണ്ടാക്കി കൊണ്ടുവരാം. പക്ഷെ അതോട് കൂടെ തന്നെ അതൊക്കെ അതിൻ്റെ പേരിലൊക്കെ എത്രയോ കവിത എഴുതി വലിയ വലിയ കവികളും കവയത്രികളും, എത്ര എത്ര കവിതകളാണ് എഴുതിയത്. ഈ കാണുന്ന മരങ്ങൾ മുറിക്കുന്നതിൻ്റെ പേരിൽ കണ്ണീർ വാർത്തുകൊണ്ട് കവിത എഴുതിയ കവികൾ കവയത്രികളും ഇവിടെയുണ്ട്. റോഡ് സൈഡിൽ വണ്ടിയിടിച്ച് മരിച്ചു പോകുന്ന പൂച്ചക്കുട്ടികളുടെ പേരിൽ കവിത എഴുതിയവരുണ്ട്. പട്ടിക്കുട്ടികളുടെ പേരിൽ കവിത എഴുതിയവർ, വലിയ വലിയ ആളുകളുണ്ട്. ഞാൻ അവരുടെ പേരെടുത്ത് പറയില്ല, അവർ അവരെപ്പറ്റി നിങ്ങൾക്ക് എമ്പാടും അറിയാം. അതേ മനുഷ്യർക്ക് ഇവിടെ മനുഷ്യനെ കൊന്ന് രക്തം ചാലിട്ടൊഴുകുമ്പോഴും അത് നോക്കുന്നു നോക്കാൻ എന്തോ അവരുടെ കണ്ണ് ചില പക്ഷം ചേർന്നതുകൊണ്ട് കഴിയാതെ പോയി എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഇതാണ് നമ്മുടെ പ്രസന്റ്, ഇതാണ് നിലവിലുള്ള സാഹചര്യം. ഈ നിലവിലുള്ള സാഹചര്യത്തെ ധർമ്മത്തിൻ്റെ പട്ടുനൂല് കൊണ്ട് അത് നെയ്ത് സമൂഹത്തിനെ ബോധവൽക്കരിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. കേലും അതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല. ഒരിക്കലും രക്തവും കൊണ്ട് കളിക്കരുത്. ഞാൻ ഒരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു സംഭവം, ആ സംഭവം വളരെ വേദനാജനകമാണ്. റസൂലുള്ള പറഞ്ഞു, മാ മിൻ മഖ്തൂലിൻ ഇല്ലാ ലിബ്നി ആദമൽ അവ്വലി കിഫിലു മിൻ ദമിഹി ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ല. നിങ്ങൾ ഒരു രക്തം കാണുമ്പോൾ കാബീലിനെ ഓർക്കണം. ഭൂമിയിൽ ഒരൊറ്റ രക്തം വീണാൽ അതിൻ്റെ ഒരു ശിക്ഷ കാബീലിനാണ്. കാരണം കൊലപാതകം ആദ്യം കൊണ്ടുവന്നത് അയാളാണ് എന്നതാണ് കാരണം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയിൽ അന്ത്യനാൾ വരെ, അത് ടി പി ചന്ദ്രശേഖരനെ കൊന്നാലും ഫസലിനെ കൊന്നാലും ഷുക്കൂറിനെ കൊന്നാലും എന്ത് കൊല നടന്നാലും ഭൂമിയിൽ ഏത് കൊല നടന്നാലും ഒരു കുറ്റം കബീലിനാണ്. ലിഅന്നഹു അവ്വലുമൻ സന്നൽ ഖത്ല, ഈ ഭൂമിയെന്ന ശാന്തമായ ഈ ഭൂപ്പരപ്പിൻ്റെ മുകളിൽ കൊലപാതകമെന്ന കാര്യം ആദ്യമുണ്ടാക്കിയത് കബീലാണ് എന്നതാണ് കാരണം. അപ്പോൾ കൊലപാതകം എത്ര ഗൗരവമാണ്! കോടാന 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 കോടി മനുഷ്യരുടെ കൊലപാതകമാണ് കബീൽ ഏറ്റെടുക്കേണ്ടത്. ഇവർക്കൊക്കെ ഈ കൊലയാളികൾക്കെല്ലാം കുറ്റം കിട്ടുകയും ചെയ്യും. അതിൻ്റെ പുറമെ കാബീൽ ഈ ചോര മുഴുവനും ഏറ്റെടുക്കേണ്ടി വരും. അന്നഹു അവ്വലുമൻ സന്നൽ ഖത്ല, സമാധാനമായ ഒരു ഭൂപ്രദേശത്തിന് മുകളിൽ കൊലപാതകം കൊണ്ട് രക്തം കൊണ്ട് ചെഞ്ചായം അണിയിച്ചത് ചരിത്രത്തിൽ ആദ്യമായി കാബീലാണ് എന്നതാണ് അള്ളാഹു ഇത്രമേൽ അയാളെ ശിക്ഷിക്കാനുള്ള കാരണമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊലപാതകം വളരെ വലിയ സംഗതിയാണ്. അതിന് ഒന്ന് രണ്ട് തട്ടുകളുണ്ട്. ഒന്ന്, കൊലപാതകത്തിൻ്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്താനാണ് ഒന്നാമതായി ഞാൻ പറയുന്നത്. രണ്ട് കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഭാഗത്തേക്ക് ഞാൻ വരും. ഒന്ന്, സ്വബ്ർ എന്ന ഒരു കാര്യം ഇന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ കൊലപാതകത്തിലേക്ക് വരാനുള്ള ഗൗരവമായ ഒരു കാരണം സ്വബ്റില്ലായ്മയാണ്. അള്ളാഹു ഖുർആനിൽ ഏറ്റവും എണ്ണി എണ്ണി പറഞ്ഞ വിഷയം സ്വബ്റാണ്. ക്ഷമിക്ക എന്ന പരിപാടി ഇല്ല, ആർക്കില്ല. ക്ഷമിക്ക, ഒരു 3 റുപ്യക്ക് വേണ്ടി കൊന്ന കൊലപാതകങ്ങൾ വരെ ഇവിടെ ഉണ്ടായി. തലേന്ന് വാങ്ങിയ ഒരു സാധനത്തിൻ്റെ വില ഒരു 3 റുപ്യ കൊടുക്കാതെ ഒരാളോട് പിറ്റേ ദിവസം കടക്കാരൻ ചോദിച്ചിട്ടേ ഉള്ളൂ, വാക്ക് തർക്കുണ്ടായി, കൊലപാതകം ഉണ്ടായി 3 റുപ്യക്ക് വേണ്ടി. സ്വബ്ർ എന്ന ഒരു സംഗതി ഇല്ല. രണ്ട്, അഫ്വ് എന്ന ഒരു സംഗതി ഇല്ല.
ഇന്നത്തെ നമ്മുടെ വിഷയം മാപ്പ് കൊടുക്കുക എന്ന ഒരു പരിപാടി ഇല്ല. മാപ്പ് കൊടുക്കുക എന്നൊരു വിഷയം ഇന്ന് മനുഷ്യനില്ല. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാപ്പ് കൊടുക്കലാണ്. ഒരാൾ ഒരു 25 കൊല്ലം മുമ്പ് ഒരു അബദ്ധത്തിൽ പെട്ടുപോയി എന്ന് വെക്കൂ, ഇനി ആൾ 25 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡിൽ എവിടെയെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾ പാടി നടക്കും. അള്ളാഹു എന്നോ മാപ്പ് കൊടുത്തിട്ടുണ്ടാവും, എന്നാലും ജനങ്ങൾ പാടും. അള്ളാഹു എന്നോ മാപ്പ് കൊടുത്തിട്ടുണ്ടാവും, മനുഷ്യൻ മാപ്പ് കൊടുക്കില്ല. ഏതോ ഒരു അബദ്ധത്തിൽ ഒരു 25 കൊല്ലം മുമ്പ് ഒരാളെ കയ്യിൽ നിന്ന് വന്നവർ കയ്യബദ്ധം, 25 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും ജനങ്ങൾ ഒരു തക്കം കിട്ടിയാൽ അവിടെ ഇട്ട് കുത്തും. ഇത് മനുഷ്യൻ്റെ രീതിയാണ്. ഇതിനെ ഒലാത്തക്കും കദുബാബിൻ, ഈച്ചയെ പോലെ ആകരുത് എന്ന് പുണ്യ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിൽ ജുറൂഹി വഖാൻ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഈച്ച വ്രണത്തിൽ മാത്രമേ ഇരിക്കുള്ളൂ, എവിടെയും കുറ്റങ്ങൾ മാത്രമേ ഈച്ച നോക്കുള്ളൂ. അപ്പോൾ 3 കാര്യമാണ് ഈ വിഷയം പറയുമ്പോൾ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ടത്. 1, കൊലപാതകത്തിൻ്റെ ഗൗരവം. 2, സ്വബർ മടങ്ങി വരേണ്ടതുണ്ട്. 3, അഫു എന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, മാപ്പ് കൊടുക്കുക. നിങ്ങൾക്കറിയാം, ഒരു ഹദീസ് ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഹദീസ് ഒന്ന് പറയാം. അതദ്രൂനമൻ മൻഹുവ ഷറുന്നാസ്, ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പുണ്യ റസൂൽ ചോദിച്ചു. ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ആളാരാ നിങ്ങൾക്കറിയോ എന്ന് വെച്ചു. അള്ളാഹു റസൂൽ ആയാലും ഞങ്ങൾക്കറിയൂലല്ലോ നബിയെ, അങ്ങ് പറഞ്ഞു തന്നാലല്ലാതെ എന്ന് സ്വഹാബികൾ പ്രതിവചിച്ചു പുണ്യ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു, മനോഴ്ത്തുതീർ. ഒരാൾ ഒരാളോട് ഒരു ഒഴിവ് കഴിവ് പറഞ്ഞു, പക്ഷെ ആ ഒഴിവ് കഴിവ് അയാൾ സ്വീകരിച്ചില്ല. ഉദാഹരണം പറയാം, കോയക്കുട്ടിക്ക് എന്നോട് ഒരു കാര്യം, ഞാൻ കോയക്കുട്ടിക്ക് എനിക്ക് ഇന്നൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ് പറഞ്ഞിരുന്നു, ഇത്രാം തിന്നാലിൻ്റെ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് കോയക്കുട്ടിക്ക് എന്നോട് അന്ന് ആ കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. പിറ്റേന്നോട്ട് കോയക്കുട്ടിക്ക് എന്നോട് പറഞ്ഞ് അതങ്ങനെ ഒരു വിഷയത്തിൽ പെട്ടുപോയ ഉസ്താദേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പറഞ്ഞ ഉദറിനെ സ്വീകരിച്ചില്ല. ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ടവനാണ്. ഒരു ഒരു മനുഷ്യനൊരു ഉദർ പറഞ്ഞാൽ സ്വീകരിക്കണം, അതിന് പിന്നെ നേരം നോണയുണ്ടെങ്കിൽ വഹിസാബുഹും അലല്ലാ, വിട്ടേക്കണം. ആ ചിലപ്പോൾ എങ്ങനെയാവും, ചിലപ്പോൾ കോയട്ടിക്കാനെ കയ്യിൽ നിന്ന് ഒരു കയ്യപ്പറ്റം വന്നുപോയി, എനിക്കാണെങ്കിൽ വലിയ നഷ്ടമുണ്ടായി, എൻ്റെ നഷ്ടമുണ്ടായി. അപ്പോൾ മൂപ്പരെന്നോട് വന്ന് പറഞ്ഞ് സ്ഥാനം, വലിയ നഷ്ടമുണ്ടായൊരു കാര്യം എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്, ഞാൻ അറിഞ്ഞോണ്ടല്ലട്ടാ മാപ്പാക്കണേ എന്ന് പറഞ്ഞു. കഴിഞ്ഞല്ലേ? ആ കഴിഞ്ഞ് അതദറൂന മൻഹു അഷറുന്നാസ്, ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ടവനവനാണ്. അല്ലതി ഇതഴ്ത്തുതി, അവനോടൊരു ഉദർ ബോധിപ്പിക്കപ്പെട്ടു, ഫലം അയത്തത് ആ ഉദറിനെ അവൻ സ്വീകരിച്ചില്ല. അത് സാരല്ല കേട്ടോ, ഇങ്ങനെ സംഭവിച്ചു പോയതാന്ന് പറഞ്ഞു, അത് മാപ്പാക്കണേന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ പിന്നാലെ കൂടാൻ പാടില്ല. ഇതൊക്കെ വളരെ ഗൗരവമായി നാം ഓരോരുത്തരും ചിന്തിക്കണം. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരു കാര്യം മാപ്പാക്കണേ എന്ന് പറഞ്ഞതുകൊണ്ട് പബ്ലിക് മാപ്പാക്കണം. ഗൗരവമുള്ള വിഷയങ്ങളാണെങ്കിൽ അതിന് നിയമിക്കപ്പെട്ട കാനൂനിയായ ശിക്ഷ സർക്കാർ കൊടുക്കുകയും വേണം. എന്നാൽ മാപ്പാക്കേണ്ട കാര്യങ്ങൾക്ക് മാപ്പാക്കണം. ഈ പബ്ലിക് മാപ്പാക്കുക എന്ന കാര്യം ഇല്ലാതെയായാൽ ശത്രുത വളരും. ശത്രുത വളർന്നാൽ പിന്നെ ലോകം നശിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഹബീബ റസൂലുള്ള ചോദിച്ചു, അലാ ഉഅല്ലിമുക്കും ബി അഫ്ളല ദറജത്തൻ മിന സ്വലാത്തി വസദഖത്തി വസിയാം, നിസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും സദഖയേക്കാളും കൂലി കിട്ടുന്ന ഒരു അമല് ഞാൻ പറഞ്ഞു തരാമെന്ന് പുണ്യ റസൂൽ. നിസ്കാരത്തിനേക്കാളും കൂലി കിട്ടും സുന്നത്ത് നിസ്കാരത്തെക്കാളും, സുന്നത്തായ നോമ്പിനേക്കാളും സുന്നത്തായ സദഖയേക്കാളും കൂലി കിട്ടുന്ന ഒരു അമല് ഞാൻ പറഞ്ഞു തരാമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി, കാരണം സുന്നത്ത് നിസ്കാരത്തെക്കാളും സുന്നത്തായ നോമ്പിനേക്കാളും സുന്നത്തായ സദഖയേക്കാളും കൂലി കിട്ടുന്ന ഒരു അമലുണ്ടെങ്കിൽ കേൾക്കാനും ചെയ്യാനും. അപ്പോൾ ചോദിച്ചു, നബിയെ ആ അമൽ എന്താണ്? അപ്പോൾ പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, രണ്ടാൾ തമ്മിൽ ശണ്ട ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഉടനെ എത്തിച്ചേർന്ന് മസ്ലഹത്താക്കുക, ഇല്ലെങ്കിൽ അവർ തമ്മിൽ തല്ലും പിന്നെ കൊല്ലും എന്ന് പുണ്യ റസൂൽ പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്കണം ആ വാക്കിൻ്റെ അർത്ഥം, വളരെ ചിന്തിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എമ്പാടും നമ്മൾ ഗ്രാമങ്ങളിൽ പഴയ കാലത്തുണ്ടായിരുന്നു. രണ്ടാം പിണങ്ങി എന്നറിഞ്ഞാൽ വേഗം ആ ജമാഅത്തിന് കഴിഞ്ഞാലൊന്ന് കൂട്ടിയിരുത്തിയിട്ട് ആ വിഷയം തീർക്കുന്നവരുണ്ടായിരുന്നു. ഇന്ന് അതിനൊന്നും ആളുകൾക്ക് താല്പര്യമില്ല. ഒന്ന്, ആളുകൾക്ക് ഒഴിവില്ല. ഒന്ന്, രണ്ടാൾ തമ്മിൽ പിണങ്ങിയാൽ ആ സ്പേസിലേക്ക് കയറിയിട്ട് എന്തെങ്കിലും ലാഭം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ നോക്കുകയാണല്ലാതെ അതിലൊന്നും മനുഷ്യന്മാർക്ക് തെറ്റവർ തെറ്റിപ്പോട്ടെ എന്നാണ്. എല്ലാവരും വിവരം പഠിച്ചവർ പോലും ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിവരം പഠിച്ചു എന്ന് കരുതുന്നവർ പോലും ഒരു വിവരമുള്ള ഒരാൾ മറ്റൊരു വിവരമുള്ള ഒരാളോട് പിണങ്ങിയാൽ മൂന്നാമത്തെ ഒരാൾ ഇടപെടണ്ടേ? മറ്റൊരു വിവരമുള്ള ഒരു ഉസ്താദ് ഒരു ഉസ്താദിനോട് മനുഷ്യരാണെങ്കിൽ പിണങ്ങിപ്പോവും.
അങ്ങനെ പിണങ്ങി പോവും. അപ്പോൾ മൂന്നാമത്തേത് അറിയുന്ന ഒരു ഉസ്താദ് ഉണ്ടാകണമെന്നാൽ അയാൾ ഇടപെടേണ്ട വേഗം. നിങ്ങൾ അങ്ങനെ ഉണ്ടാൻ പറ്റും, നടക്കാതിരിക്കും, നടക്കാൻ പറ്റും. നിങ്ങൾ വലിയ ആളുകളല്ലേ, നിങ്ങളെ മേൽ പിണങ്ങിയാൽ നാട് നാശാവില്ലേ, നിങ്ങളൊന്നും കൂടിയിരിക്കുമെന്ന് പറഞ്ഞാൽ വിഷയം തീരും. പക്ഷേ പലപ്പോഴും അത് ചെയ്യൂല, അത് പിന്നെ വളരും, അത് പിന്നെ സംഘടനകളാവും, അത് പിന്നെ അനേക്യാവും, അത് പിന്നെ ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത വിഷയങ്ങളാവും. ഇന്ന് നമ്മൾ അനേക്യമാകുന്ന പല കാണുന്ന പല കാര്യങ്ങളും നേരത്തെ തന്നെ ചികിത്സിച്ചിരുന്നുവെങ്കിൽ ഇത്ര വലിയ അനേക്യമാകുമായിരുന്നില്ല എന്ന് നമ്മൾ ഗൗരവമായി ഓർക്കേണ്ടതാണ്. ഒക്കെ ആലോചിക്കണം, നല്ല ചിന്തിക്കണം. ചില കാര്യങ്ങൾ അവസരോചിതമായി ഇടപെടാത്തത് കൊണ്ടാണ്. ചില കാര്യങ്ങളൊക്കെ അസലിൽ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നിസ്സാരായിരിക്കും, വളരെ നിസ്സാരായിരിക്കും. പക്ഷേ ആ നിസ്സാരം പിന്നെ അതിൻ്റെ പിന്നാലെ ആള് കൂടി 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 പിന്നെ അത് യോജിക്കാൻ കഴിയാത്ത വിധത്തിലാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ അല്ലേ. ഇന്നിപ്പോൾ പലതും അങ്ങനെയായില്ലേ. ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടായ ഈ ഒരു ഒരു സ്ഥലത്ത് ഒരേ വിശ്വാസത്തിൽ കാണുന്ന രണ്ട് പള്ളികൾ ഇനി അന്ത്യനാൾ വരെ എന്താണ് അതിനൊരു പരിഹാരം? ഒരു പരിഹാരമില്ല. എന്ത് പരിഹാരം? എന്താണ് ഇതിന് പരിഹാരം? ഒരേ വിശ്വാസത്തിലും ഒരേ ആദർശത്തിലും ഒരൊറ്റ കുഴി പോലെ ഒരു ചുമരിന് ചാരി അടുത്തൊരു ചുമര് മറ്റൊരു പള്ളി. എന്താണ് ഇതിനൊരു പരിഹാരം പറയും നിങ്ങൾ? ഇനി അവർ തമ്മിൽ നാം തമ്മിൽ നന്നായാൽ ഒരു പള്ളി മുടക്കാക്കണം, ഒരു പള്ളി വഫാക്കണം. ഇവിടേക്കൊക്കെ കാര്യം പറ്റിപ്പോയില്ലേ. അതുകൊണ്ട് പലപ്പോഴും അതിലേക്കൊന്നും വരില്ല, വളരെ വലിയ കാര്യങ്ങളിലേക്ക് വരില്ല. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, നിരാശ വരരുത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പക്ഷേ അവസരോചിതം ഇടപെട്ടിരുന്നെങ്കിൽ എത്ര വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു അമലിന് നിസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും സ്വതക്കയേക്കാളും അള്ളാഹു താല കൂലി വാഗ്ദത്തം ചെയ്തത്. രണ്ടാൾ തമ്മിൽ പണങ്ങിയാൽ മൂന്നാമത്തൊരാൾ ഇടപെട്ടിട്ട് വേഗം പരിഹരിച്ചോളാം. ഇത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇത് പ്രത്യേകിച്ച് മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ കടമയാണ്. മുസ്ലിഹ് എന്നാൽ രണ്ടാൾക്കിടയിൽ ഐക്യമുണ്ടാക്കുന്നവനാണ്, അകറ്റുന്നവനല്ല, ഐക്യമുണ്ടാക്കുന്നവനാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അൽ ഫിത്നതു അഷദ്ദു മിനൽ ഖത്ലി, കൊലപാതകത്തെക്കാൾ ഭയാനകം ഫിത്നയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഫിത്ന കൊണ്ട് 1000 കൊലപാതകങ്ങൾ ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ. നിങ്ങൾ ചിന്തിക്ക്, അൽ ഫിത്നതു അഷദ്ദു മിനൽ ഖത്ലി, കൊലപാതകത്തെക്കാൾ ഭയാനകം ഫിത്നയാണ്. ഒരു ഫിത്ന ഉണ്ടാകില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വെറുതെ ഒരു നിസ്സാരപ്പെട്ട കാര്യത്തിന് അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് കൂടിയിട്ട് പിന്നെ തമ്മിൽ തെറ്റുക. അപ്പൊ എല്ലാവരും ഇതെല്ലാം ചിന്തിക്കണം. അതുകൊണ്ട് ഇത് നമ്മൾ ഓരോരുത്തരെയും ബാധ്യത നമ്മൾ ഓരോരുത്തരും നിർവഹിക്കണം. ഞങ്ങൾക്ക് ഒരു ഹദീസും കൂടി പറഞ്ഞു തന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. സ്വഹാബികൾ പറയാണ്, ഇദാ ഹല്ല റമളാൻ വമാ ഫീ ഖുലൂബിനാ ഹിഖദുൻ അലാ അയ്യി വാഹിദിൻ ഫൗകൽ അർദ്. റമളാന്റെ മാസം ഉദിച്ചാൽ ഞങ്ങളെ മനസ്സിൽ ഒരാളോടും പിന്നെ പോരുണ്ടാവുകയില്ല. മനസ്സിൽ പോര് വെച്ച് ഒരു റമളാൻ ഞങ്ങൾക്ക് കടന്നു പോയിട്ടില്ല. സ്വഹാബികൾ പറയാം, സ്വഹാബ മുഹമ്മദിൻ പറഞ്ഞത് മനസ്സിലായില്ല. ഞങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഷാബാൻ 30 തീർക്കും. കാരണം ഒരാളോടൊരു വൈരാഗ്യം വെച്ചാൽ പിന്നെ ഞങ്ങൾ റമളാൻ കബൂലാവില്ല. ഇദാ തഹല്ല റമളാൻ, റമളാന്റെ ഹിലാൽ ഉദിച്ചാൽ, വമാ ഫീ ഖുലൂബിനാ ഹിഖദുൻ അലാ അയ്യി വാഹിദിൻ ഫൗകൽ അർദ്, ഭൂമിക്ക് മുകളിൽ ഒരാളോടൊരു ദേഷ്യം വെച്ച് ഒരു റമളാൻ ഞങ്ങളെ കടന്നു വന്നിട്ടില്ല എന്ന് അസ്വഹാബ് മുഹമ്മദിൻ ഉറക്കെ സലാത്തിലേക്കോളും. നിങ്ങളിപ്പോൾ വിചാരിച്ച എന്താണെന്നറിയോ, കുറച്ച് ദിക്റും കുറച്ച് തസ്ബീഹും കുറച്ച് ആളുകൾ പള്ളിയിൽ കൂടിയിട്ട് ദുആയും നടത്തിയാൽ സ്വർഗത്ത് പോകുമെന്ന് വിചാരിച്ചാൽ ആ സ്വർഗം നിങ്ങളെ സ്വപ്നം മാത്രമാണ്, പോവേയല്ല. മനസ്സ് വെളുക്കാതെ ഒരു കോജയും ഒരു മോലിയരും ഒരു തങ്ങളും സ്വർഗത്ത് പോകുന്ന വിചാരിക്കേണ്ട, മനസ്സ് വെളുക്കാതെ പോകുന്ന വിചാരിക്കണ്ട, സ്വർഗത്ത് പോയ. ഇതാണ് ഏറ്റവും വലിയ അമലും. ഇവിടെയാണ് വെളുപ്പിക്കുക, ഇത് വലിയ അമലാണ്. ഇവിടെയാണ് വെളുത്ത് കിട്ടിയാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഒന്നുകൂടി ഞാൻ ഹദീസ് പറയാം. സ്വഹാബികൾ പറയാണ്, ഇദാ തഹല്ല റമളാൻ വമാ ഫീ ഖുലൂബിനാ ഹിഖദ്, റമളാന്റെ ഹിലാൽ ഉദിച്ചാൽ ഞങ്ങളുടെ മനസ്സിൽ ഒരാളോടും പോരുണ്ടാവുകയില്ല. ഒരാളോടൊരു പോര് വെച്ച് ഒരു റമളാൻ ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങളുടെ മനസ്സിൽ ഒരാളോടും പിന്നെ ഒരു പോരുണ്ടാവില്ല. കാരണം പോരുണ്ടായാൽ പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഇതിവിടെ അടിച്ച പോരല്ലോ, അവിടെ പതിയണ്ടേ? അമലിന് പഞ്ചിത പോലല്ലോ, പഞ്ചിങ് നടക്കണ്ടേ? മനസ്സിലായില്ലേ? ഈ അമലിന്റെ പഞ്ചിങ് കബൂലാണ്ട്, കബൂലാവൂല. അതിനിടയിൽ ഹിജാബ് ഉണ്ടാവും. എന്ത് അദാവത്ത്? ഒരാൾ ചെയ്യുന്ന അമല് അപ്പുറത്ത് അള്ളാഹുവിൽ എത്തിച്ചേരണമെങ്കിൽ ഇടയിലൊരു മറ ഉണ്ടാവും. എന്ത്? ഒരു മുസ്ലിമിനോട് അയാൾ കാണിക്കുന്ന അദാവത്ത്,
ശത്രുത. എല്ലാ വെള്ളിയാഴ്ചയും ഏതൊരു മനുഷ്യന്റെ അമലും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും. ഒരഭിപ്രായം തിങ്കളാഴ്ചയും, എല്ലാ വെള്ളിയാഴ്ചയും, എല്ലാ തിങ്കളാഴ്ചയും ആഴ്ചയിൽ രണ്ട് തവണ അമലുകൾ, ഒരു വ്യക്തിയുടെ അമലിന്റെ ഫയൽ അള്ളാഹു മലക്കുകൾ അള്ളാഹിന്റെ മുന്നിൽ കൊണ്ടുപോകും. ഏതൊരു മനുഷ്യന്റെ അമലും ആർക്കറിയും? അള്ളാഹ്ക്കറിയും. എന്നാലും അത് അവിടുത്തെ ആകാശത്തെ ഒരു തൃപ്തിപ്പാണ്. ഒരു അമലിന്റെ ഫയൽ ഒരാഴ്ചയിൽ രണ്ടു വട്ടം അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മത്തുള്ള തോന്നിയത് പറയല്ല. ഈ ഹദീസ് ഞങ്ങൾ വിചാരിക്കണ്ട, ഇങ്ങനെ ആകാശത്ത് ഫയൽ കൊണ്ട് കിടക്കാനൊക്കെ പറയുമ്പോൾ ഇയാളെ ഏതോ വാറോല വായിക്കായിരിക്കും, അങ്ങനെ വിചാരിക്കണ്ട. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാഴ്ചയിൽ രണ്ട് തവണ മുസ്തഫ റസൂല്ല പറയാം അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഇങ്ങനെ ഫയൽ കൊണ്ടുപോകും മലക്കുകൾ. അപ്പോൾ ചില ആളുകളൊക്കെ വലിയ അമൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു പറയും തവഖഫു അൻഹു, അമലോടെ നോട്ടെ, ഹത്താ യുസ്ലിഹ ലി അഖീ, അയാൾക്കൊരു പരിസരവാസി ഉണ്ട്, അയാൾ ഇയാളോട് പിണങ്ങിയിട്ടുണ്ട്, ആ പിണക്കം ശരിയാക്കിയിട്ട് അമലെടുത്താൽ മതി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഇനി എന്തെങ്കിലും കേൾക്കണ്ട്? കുറേ ചെയ്ത് വന്നിരിക്കാണല്ലോ ഇപ്പം നമ്മൾ. പക്ഷെ ഈ അധ്വാനിച്ച് ഇനി അവിടെ എടുക്കണമല്ലോ, ഈ അധ്വാനിച്ച് വയലവിടെ എത്തണമല്ലോ. ആ അമലും കൊണ്ട് മലക്കൾ ചെല്ലുമ്പോൾ അള്ളാഹ്ക്കറിയും അവൻ്റെ അമല്. എന്നാലും ആകാശത്തൊരു രീതിയുണ്ട് അമൽ അള്ളാഹു മലക്ക് സമർപ്പിക്കാം. ആ ഫയലും കൊണ്ട് ചെല്ലുമ്പോൾ ചെല്ലുന്ന നേരത്ത് മലക്കിനോട് അള്ളാഹു തല പറയും ഇല്ല, അവൻ അവൻ്റെ അഹിനുമായി സഹവാസത്തിലും നല്ല ബന്ധത്തിലും സ്നേഹത്തിലും, അവൻ്റെ അയൽവാസി, അവൻ്റെ നാട്ടുകാരൻ, അവൻ്റെ ഒരു മുസ്ലിമായ സഹോദരൻ, അവർ തമ്മിലുള്ള പ്രശ്നം ഒന്ന് പരിഹരിച്ചിട്ട് അവൻ്റെ അമല് സ്വീകരിച്ചാൽ മതി. തവക്കഫു അൻഹു, ആ അമൽ അവിടെ നിന്നോട്ടെ എന്ന് അള്ളാഹു പറയുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയിതൊന്ന് പറഞ്ഞേക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ആൾ അമലിപ്പോഴും ആകാശത്തിൻ്റെ താഴെ കിടക്കുന്നുണ്ടോ അങ്ങോട്ട് പോവാതെ? കുറെ പാണ്യർത്തൊരു കാര്യമുണ്ട് അല്ലെ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനിത് വെറുതെ മാഞ്ഞാളം പറയാണ്? അല്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ് ഈ പറഞ്ഞത്. നിങ്ങളെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വരി, സ്വഹീഹുൽ ബുഖാരിന്റെ ഹദീസ് ഞാൻ ഇന്ന് എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ രാത്രി ദ്വാക്കിരുന്നപ്പോൾ എനിക്ക് മനസ്സിൽ വിഷമുള്ള ഒന്ന് രണ്ടാളുകൾ ഇങ്ങനെ മനസ്സിൽ വിഷമം തോന്നിയ ആളുകളോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, പഠിച്ചവന് അവരറിഞ്ഞില്ലെങ്കിലും ഞാൻ അവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്, ഞാൻ മാപ്പാക്കിയിട്ടുണ്ട് എന്ന് പഠിച്ചവന് എന്നിങ്ങനെ തോന്നിയിട്ടാണ് ഇന്നലെ രാത്രി ഞാൻ ദ്വാന സദസ്സിലിരുന്നത്. ഒരു ഉദാഹരണം പറയാം, ഒന്നുമില്ലട്ടാ, എന്നാലും പറയാം. അല്ല, സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. ഒറ്റ പത്ത് കൊല്ലം നമ്മളൊരു ദൈവത്തിവിടെ നടന്നിട്ട് ആ ദൈവത്തിന് എതിരായ ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും മനസ്സിൽ നമുക്ക് വിഷമം തോന്നും.